ആരും ഇത് കാണാതെ പോകരുത്. എം എൽ എ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1,81,00,000 രൂപ മുടക്കി പണിത ഒരു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥയാണ്. ഇത് ഉദ്ഘാടനം നടത്തിയിട്ട് ഏകദേശം 3 അല്ലെങ്കിൽ 4 മാസം അടുത്തേ ആകുന്നുള്ളൂ. ഇതിന്റെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. മുഴുവനും ചുക്കില് പിടിച്ച് ഇതൊന്ന് ക്ലീൻ ആക്കാൻ പോലും ഒരാളില്ല ഇവിടെ. അത് ക്ലീൻ ആക്കുന്നവർക്ക് ഇത്രയൊക്കെ മതിയെന്ന് മാത്രമാണോ ചിന്തിക്കുന്നത്? മുകളിൽ മുഴുവൻ ചുക്കിലിയാണ്. നമ്മൾ നടക്കുന്നിടത്ത് ഫുള്ള് ചെളിയും കറയും പിടിച്ച് കിടക്കുകയാണ്. ഇതിലെ ഏറ്റവും പരിതാപകരമായിട്ടുള്ളൊരു അവസ്ഥ എന്ന് പറയുന്നത് അവിടെ നിൽക്കുന്നവർ പോലും വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഒരു വേസ്റ്റ് ഇടാനായിട്ട് നോക്കുന്നില്ല. അവിടെ കടകൾ, ഒരുപാട് കടകളുണ്ട് അതിനകത്ത്, കടയ്ക്കകത്ത് മുന്നിലും ഒക്കെ ആയിട്ട് ഇത് തന്നെയാണ് അവസ്ഥ. അങ്ങനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്നത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെ ശുചിമുറിയെ കുറിച്ചിട്ടാണ്. നമുക്ക് ഇതിന്റെ ബാത്റൂമിനകത്ത് ഒന്ന് കയറി നോക്കാം എങ്ങനെയാണ് അവസ്ഥ. നമുക്ക് കയറുന്നതിന് 5 രൂപ കൊടുത്തിട്ട് തന്നെയാണ് കയറുന്നത്. നമുക്ക് അകത്തേക്ക് ഒന്ന് കയറി നോക്കാം. കയറുമ്പോ തന്നെ കൃത്യമായ ക്ലീനിങ്ങോ കാര്യങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല. ആർക്കാണ്ടോ വേണ്ടി എവിടെയൊക്കെയോ ക്ലീൻ ആക്കിയതുപോലെ തന്നെ നമുക്ക് മനസ്സിലാവും. മൂലകളിലെല്ലാം ബീഡിക്കുറ്റിയും തീപ്പെട്ടിയുടെ കൊള്ളിയും ഒക്കെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് തോന്നി ഈ 3 മാസം കൊണ്ട് ഇതിന്റെ ഡ്രെയിനേജ് ഇത്ര ബ്ലോക്ക് ആയോ എന്നുള്ളതാണ് അടുത്ത ഒരു സംശയം. നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് ആ മൂലയ്ക്ക് ഒരു കിഴുത്തുണ്ടോ? ഡ്രെയിനേജ് വഴി വെള്ളം പോകാതെ ആ മൂല പൊട്ടിച്ചിട്ട് അതുവഴിയാണ് ക്ലീൻ ആക്കിയ വെള്ളം ഈ വെളിയിലേക്ക് തള്ളുന്നത്. പണ്ട് ഈ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന അതേ ദുർഗന്ധം തന്നെ ഇപ്പോഴും ഈ പുതിയ കെട്ടിടത്തിന്റെ ഈ സൈഡിലും. 2 സ്ത്രീകളുടെ ടോയ്ലറ്റിൽ നിന്നും പൊട്ടിച്ചിട്ടുണ്ട്, പുരുഷന്മാരുടെ ടോയ്ലറ്റിൽ നിന്നും ഇതുപോലെ ഭിത്തി തുളച്ചിട്ട് അതുവഴിയാണ് ഈ വെള്ളം മുഴുവൻ വെളിയിലേക്ക് തള്ളിയിരിക്കുന്നത്. ഇവിടെ ഒരു രീതിയിലും നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ദുർഗന്ധമാണ്. എന്തിനാണ് നമ്മൾ ഇത്രയും പൈസ മുടക്കി? ഇതിൽ നമ്മൾ ഓരോരുത്തരും, സർക്കാർ ഉദ്യോഗസ്ഥരും അവിടെ ജോലി ചെയ്യുന്നവരും മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും ഇതിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. കാരണം അവിടെ വന്നു പോയിട്ടുള്ള എല്ലാവരും ഒരു രീതിയിലും വൃത്തിയോ അല്ലെങ്കിൽ വൃത്തിയായി കിടക്കണമെന്നോ ചിന്തിച്ചിട്ടില്ല എന്ന് ഈ ഓരോ വീഡിയോയിലെ ഓരോ ഭാഗം കാണുമെന്ന് നമുക്ക് മനസ്സിലാവും. മുറുക്കി തുപ്പിയും ഇപ്പം തന്നെ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് പോലും ഈ സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസിൻ്റെ മുന്നിൽ ഒരു ഉദ്യോഗസ്ഥൻ, ഞാൻ ആ വീഡിയോ ഇപ്പം കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഈ ഉദ്യോഗസ്ഥൻ 2-3 പ്രാവശ്യമായിട്ട് ആ മുന്നിൽ വന്ന് തുപ്പുന്നത് ഞാൻ കണ്ടായിരുന്നു. ആ തുപ്പി ആ ഭാഗം ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും മുറുക്കി തുപ്പിയതിൻ്റെ ചുവന്ന കളറിൽ അങ്ങനെ കിടക്കുകയാണ്. ഞാനിപ്പോൾ ഒരാളെ ആയിട്ട് പറയുന്നതല്ല, ഞാൻ 2-3 തവണ അവിടെ നിന്നപ്പോൾ കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും മാറാൻ പോകുന്നില്ല എന്ന് ഉറപ്പാണ്. എന്നാലും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കണ്ടപ്പോൾ.